തിരുവനന്തപുരത്ത് നമുക്ക് ആദ്യമേ റിപ്പോർട്ട് കാണാം, അതിനുശേഷം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നട റോഡിൽ സ്ത്രീക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമം. വഞ്ചിയൂർ മൂലവിളാകം ജംഗ്ഷനിൽ വെച്ചാണ് 49-കാരിയെ അജ്ഞാതൻ ക്രൂരമായി ആക്രമിച്ചത്. സംഭവം നടന്ന നിമിഷങ്ങൾക്കകം പേട്ട പോലീസിൽ വിവരമറിയിച്ചെങ്കിലും പോലീസ് അനങ്ങിയില്ലെന്നാണ് പരാതി. മൊഴി രേഖപ്പെടുത്താൻ പരാതിക്കാരിയോട് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ട പോലീസ് കേസെടുത്തത് 3 ദിവസത്തിന് ശേഷം മാത്രം. ഫ്രണ്ടിൽ ഇങ്ങനെ കയറി പിടിച്ചു, പിടിച്ചതിന് ശേഷം ഞാൻ കൈ തട്ടി, എന്താ എൻ്റെ ദേഹത്ത് തുടങ്ങണമെന്ന് കൈ തട്ടി മാറ്റിയപ്പോഴത്തേക്കും എൻ്റെ തലമുടിക്ക് പിടിച്ചു, പിടിച്ച് ഇങ്ങനെ കറക്കിയെടുത്തു. അങ്ങനെ ഇങ്ങനെ കറക്കി നേരെ അവിടെ ഒരു കരിങ്കൽ ചുമരാണ് ഫുള്ളും, അവിടെ കൊണ്ട് ആ മുഖം അടച്ച് അങ്ങനെ മുഖത്ത് തേച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി കുറച്ച് നേരം. അത് പോരാത്തിന് വീണ്ടും കറക്കി ഇപ്പുറത്തെ സൈഡിൽ, റൈറ്റ് സൈഡിൽ തലമണ്ടയും കൊണ്ടുകൊണ്ട് ഇടിപ്പിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് കണ്ണ് കാണാൻ പറ്റാതെ, കണ്ണെല്ലാം രക്തം തള്ളം കെട്ടിയതുപോലെ കണ്ണൊക്കെ കാണാണ്ട് ഒരു വല്ലാത്ത അവസ്ഥയായി. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് ഉറക്കെ വിളിച്ചു, വിളിച്ചിട്ട് പോലും ആരും പുറത്തേക്ക് വന്നില്ല. വല്ലാത്ത മൂലവിളാകത്ത് താമസിക്കുന്ന 49-കാരിക്കാണ് ഞെട്ടിപ്പിക്കുന്ന ദുരനുഭവം. കഴിഞ്ഞ 13:00 രാത്രി 11 മണിക്കാണ് സംഭവം. മകൾക്കൊപ്പം താമസിക്കുന്ന പരാതിക്കാരി മരുന്ന് വാങ്ങാനായി 2-വീലറിൽ പുറത്തുപോയി മടങ്ങവെ മൂലവിളാകം ജംഗ്ഷനിൽ നിന്നും അജ്ഞാതനായ ഒരാൾ പിന്തുടർന്നു. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ വണ്ടി തടഞ്ഞു നിർത്തി അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വീട്ടിലെത്തി മകളോട് കാര്യം പറഞ്ഞു. മകൾ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് സംഭവം അറിയിച്ചെങ്കിലും മേൽവിലാസം ചോദിച്ചതല്ലാതെ ഒന്നും ഉണ്ടായില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനും അമ്മയും മാത്രമുള്ള വീട്ടിലാണ്, ഇങ്ങനെ ആരും അമ്മയെ ആക്രമിച്ചു, സാറൊന്ന് വേഗം വരാമോ, ഒരു ആംബുലൻസ് എങ്കിലും അറേഞ്ച് ചെയ്യാതെ ഒന്നും വരാമോന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും അഡ്രസ്സ് ചോദിക്കുന്നതല്ലാതെ പുള്ളിക്കാരിൽ നിന്നും ഒരു അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയും സ്റ്റേഷനിൽ വിളിച്ച് സമയം കളയില്ല മോളെ, എന്നെ എത്രയും വേഗം ഹോസ്പിറ്റലാക്കണേന്ന് പറഞ്ഞു. പോലീസ് സഹായം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ അർദ്ധരാത്രി മകൾക്കൊപ്പം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് സ്റ്റേഷനിലെത്തി മൊഴി നൽകാൻ. വീണ്ടും സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു. അപ്പം അയാൾ ചോദിച്ചു, എന്താ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം മോൾ പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, അമ്മ അഡ്മിറ്റ് ആണ്, കാഷ്വാലിറ്റിയിലാണ്, ഞങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ഒരു കാര്യം ഇങ്ങോട്ട് വന്നു, ഒന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിത്തരുമെന്ന്. അപ്പം മോൾ പറഞ്ഞു, പറ്റത്തില്ല അമ്മ, ക്രിട്ടിക്കലായിട്ട് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, എനിക്കങ്ങനെ ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സംഭവം നടന്ന് 3 ദിവസം അനങ്ങാതിരുന്ന പോലീസ് പിന്നെ കേസെടുത്തത് പരാതിക്കാരി കമ്മീഷണർക്ക് പരാതി നൽകിയതിനു ശേഷം മാത്രം. പ്രതി അപ്പൊ തന്നെ ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇയാളെ ഈ പരിസരത്ത് വെച്ച് ഉറപ്പായിട്ട് പിടിക്കായിരുന്നു. കാരണം അവൻ ഇവിടെ എവിടെയെങ്കിലും ഉള്ള ആളായിരുന്നിരിക്കണം. ആ ഒരു അവസരം അവർ വെറുതെ കളഞ്ഞു. അന്വേഷണം തുടരുകയാണെന്നാണ് ഇപ്പോഴും പോലീസ് അറിയിക്കുന്നത്. CCTV അടക്കം ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിന് ആദ്യഘട്ടത്തിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയിൽ മൗനം. മ്യൂസിയത്തെ വനിതാ ഡോക്ടറെയും കവടിയാറിൽ പെൺകുട്ടികളെയും ആക്രമിച്ച സംഭവങ്ങളിൽ നിന്ന് പോലീസ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.